തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ മുസ്ലിം ലീഗിനെ പിന്തുണച്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇക്കാര്യത്തിൽ ലീഗിനെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. യു ഡി എഫ് കൂട്ടായാണ് എല്ലാ തീരുമാനങ്ങളും എടുത്തതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നം തർക്കവിഷയമായ സാഹചര്യത്തിലാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. ഇതിനകത്ത് അനാവശ്യമായി ലീഗിനെ വലിച്ചടയ്ക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. എല്ലാ തീരുമാനങ്ങളും ഞങ്ങൾ കൂട്ടായി എടുത്തിട്ടുള്ളതാണ്. അല്ലാണ്ട് ലീഗ് എന്തോ അമിതമായ താല്പര്യം കാണിക്കുന്നു എന്നുള്ള പ്രചരണം അടിസ്ഥാനരഹിതമാണ്. ഈ വാർഡ് വിഭജനം ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് രൂപീകരണം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും യു ഡി എഫ് ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണ്. മാധ്യമങ്ങളോട് സംസാരിച്ച ശേഷം നാടകീയമായി പി കെ കുഞ്ഞാലിക്കുട്ടിയെ ഫോണിൽ വിളിച്ച് രമേശ് ചെന്നിത്തല പിന്തുണ അറിയിച്ചു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ വാർഡ് വിഭജനവും പുതിയ തദ്ദേശ സ്ഥാപനങ്ങളുടെ രൂപീകരണവും തർക്കവിഷയമായതോടെ ഒറ്റപ്പെട്ട ലീഗിനെ ആശ്വസിപ്പിക്കാനാണ് രമേശ് ചെന്നിത്തല ശ്രമിച്ചത്. ഒപ്പം ലീഗുമായി ഏറെ അടുപ്പമുള്ള എ ഗ്രൂപ്പ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന നിശബ്ദത തുറന്നുകാട്ടാനുമാണ് രമേശിന്റെ നീക്കമെന്ന് സൂചനയുണ്ട്. നിയമ നടപടിയിൽപ്പെട്ട എറണാകുളത്തെ പട്ടിമന്റതടക്കം പലയിടത്തും വാർഡുകൾ വിഭജിച്ചത് എ ഗ്രൂപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ്. എന്നിട്ടും കോടതി ഇടപെടലുണ്ടായപ്പോൾ അവർ പിന്തുണച്ചില്ല. മുഖ്യമന്ത്രിയുമായി ഏറെ അടുപ്പം പുലർത്തുന്ന ലീഗിന് ഇക്കാര്യത്തിൽ കടുത്ത പ്രതിഷേധമുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെട്ട എ ഗ്രൂപ്പും ലീഗും തമ്മിൽ ഇക്കാര്യത്തിലുള്ള അകൽച്ച കൂടി കണ്ടാണ് രമേശിന്റെ പ്രതികരണം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനെ ചൊല്ലി മുന്നണിയിലും കോൺഗ്രസിലും പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല സൂചിപ്പിച്ചത്. തിങ്കളാഴ്ച തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചർച്ച നടക്കാനിരിക്കെ രമേശ് നൽകിയ പിന്തുണ ലീഗിന് നേട്ടമാകും. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്.